വിദ്വേഷ പ്രാസംഗികൻ സാക്കിർ നായിക്കിനെ വിട്ടു നൽകണമെന്ന് ഖത്തറിനോട് ആവശ്യപ്പെട്ട് ഇന്ത്യ. ഫിഫ വേദിയിൽ സാക്കിർ നായിക്കിനെ ക്ഷണിച്ചതിൽ ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തി. എന്നാൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതോടെ സാക്കിറിനെ ഫിഫ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഖത്തറിന്റെ വിശദീകരണം. ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് ആഗോളതലത്തിൽ ഒരിക്കൽ കൂടി ഉയർത്തുകയാണ് ഭാരതം. വിദ്വേഷ പ്രാസംഗികൻ സാക്കിർ നായിക്കിനെ ഫിഫ വേദിയിലേക്ക് ക്ഷണിച്ച ഖത്തർ നടപടിയിൽ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യ നിലപാട് ഘടിപ്പിച്ചതോടെ സാക്കിർ നായിക്കിനെ ലോകകപ്പ് വേദിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നാണ് ഖത്തറിന്റെ വിശദീകരണം. എന്നാൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച സാക്കിർ നായിക്കിനെ വിട്ടു നൽകണമെന്ന് ഖത്തറിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് അരിന്ദം ബക്ഷി അറിയിച്ചു. Zakir Naik, you meant for the FIFA World Cup. So yes, you know, that part I can confirm that yes, it was no invitation was extended. At least that's what Qatar said, and we will continue with our efforts to get him back to India as a separately. 2016 നവംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സാക്കിർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ബംഗ്ലാദേശ്, ശ്രീലങ്ക, കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളും സാക്കിർ നായിക്കിന്റെ സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ ലോകരാജ്യങ്ങൾ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച സാക്കിർ നായിക്കാണ് ഖത്തറിലൂടെ വിലസുന്നത്. ഇന്ത്യയിൽ നിരോധനം വന്നതോടെ സാക്കിർ മലേഷ്യയിലേക്ക് കടന്നിരുന്നു. മലേഷ്യയിലും പ്രതിഷേധം ഉയർന്നതോടെ ഖത്തറിൽ തുടരാനാണ് സാക്കിറിന്റെ ലക്ഷ്യം. സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ച് ഇന്ത്യയിൽ വിവാദം സൃഷ്ടിച്ച MF ഹുസൈന് ഖത്തർ അഭയം നൽകിയിരുന്നു. ഇതേ രീതിയിൽ സാക്കിർ നായിക്കിനും അഭയം നൽകാനാണ് ഖത്തറിന്റെ നീക്കം. ജനം, ഡൽഹി.